നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അതേപോലെ തന്നെ ISL കുറിച്ചുമുള്ള അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മത്സരം നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക്. ജംഷഡ്പൂർ FC ഡിഫൻഡറായിട്ട് കളിക്കുന്ന റിക്കി ലാലൻമാവ എന്ന് പറയുന്ന 30 വയസ്സ് മാത്രം പ്രായമുള്ള താരത്തിനെ ഇപ്പോൾ ജംഷഡ്പൂർ FC അടുത്ത സീസണിലും നിലനിർത്താൻ പോകുന്നു എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്. എന്തായാലും മികച്ച ഡിഫൻഡിങ് കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെയായിരിക്കും റിക്കീനെ ടീമിൽ നിലനിർത്തുന്നത്. എന്തായാലും ജംഷഡ്പൂർ FC ആരാധകരെ സംബന്ധിച്ചോളം ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ SC ഈസ്റ്റ് ബംഗാളിൻ്റെ ഗോൾ കീപ്പറായിട്ട് കളിക്കുന്ന അരിന്ദം ഭട്ടാചാര്യനെ ഇപ്പോൾ ടീമിലെത്തിക്കണം പ്രമുഖ ISL ക്ലബ്ബ് രംഗത്ത്. എന്തായാലും താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്ന ISL ക്ലബ്ബ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC തന്നെയാണ്. താരം മികച്ച ഫോമിലായിരുന്നു SC ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ താരവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. അപ്പോൾ മത്സരം അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കും. മുൻ ഹൈദരാബാദ് FC ഡിഫൻഡറായ ഒഡേ ഒഡെൻഡിയ എന്ന് പറയുന്ന താരത്തിനെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ട് ഹൈദരാബാദ് FC രംഗത്ത്. ഇപ്പോൾ നിലവിൽ താരം മറ്റൊരു ക്ലബിന് വേണ്ടിയാണ് ബൂട്ട് കെട്ടിയിരിക്കുന്നത്. സെഗുണ്ട സെക്കൻഡ് ഡിവിഷൻ ക്ലബിന് വേണ്ടിയാണ് ഒഡേ ഒഡെൻഡിയ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ താരത്തിനെ ATK മോഹൻ ബഗാൻ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും ATK മോഹൻ ബഗാൻ ആരാധകരെ സംബന്ധിച്ചോളം സന്തോഷ വാർത്തയാണ്. കാരണം മികച്ച ഡിഫൻഡർമാർക്കെല്ലാം ഇപ്പോൾ ATK മോഹൻ ബഗാൻ്റെ പരിക്ക് പറ്റി പുറത്തു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ATK മോഹൻ ബഗാൻ ഈ താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യിപ്പിക്കാൻ ഒരുങ്ങുന്നു. എന്തായാലും ഒരു ഏഷ്യൻ താരത്തിനെ തന്നെയാണ് സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. എന്തായാലും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വിദേശ ഏഷ്യൻ സൈനിങ് ആണ് ചെഞ്ചോ എന്ന് പറയുന്ന താരം. അതുകൊണ്ട് തന്നെ ചെഞ്ചോ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ സാധ്യതയില്ല. എന്തായാലും ചെഞ്ചോ ടീം വിടുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കുറച്ച് താരങ്ങളുടെ പേര് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ താരങ്ങളിൽ നിന്നായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കും. ഒഡീഷ FC ബ്രസീലിയൻ സ്ട്രൈക്കറായ ജോനദാസ് ടി ജീസസ് എന്ന് പറയുന്ന താരത്തിനെ ടീമിലെത്തിക്കാൻ വേണ്ടി പല ISL ക്ലബുകളും രംഗത്തുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ അൽവാരോ വാസ്കിസിന് പകരം ജോനദാസിനെ സൈൻ ചെയ്യിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു റിപ്പോർട്ട് നമ്മൾ കിട്ടിയിരുന്നു. എന്തായാലും അൽവാരോ ഇപ്പോൾ ടീം വിട്ടതിന് പുറകെ ജോനദാസ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒരു ചെറിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മികച്ചൊരു സൈനിങ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒഡീഷയ്ക്ക് വേണ്ടി 16 മത്സരത്തിൽ നിന്ന് 8 ഗോളുകളും 4 അസിസ്റ്റും നേടിക്കൊടുത്ത താരമാണ് ജോനദാസ്. എന്തായാലും സൈനിങ് നടക്കുകയാണെങ്കിൽ മികച്ചൊരു സൈനിങ് തന്നെയാണ്. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.